ഹായ് എവ്രി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. Yes, good morning, sir. ഗുഡ് മോർണിംഗ്, താങ്ക് യു സോ മച്ച് ഫോർ Good morning. അപ്പോ നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പ്രോഗ്രസ് ചെക്കിംഗ് ആണ്. ആർ യു റെഡി ഫോർ ഇറ്റ്? അതായത് 2024 നമ്മളെല്ലാവരും ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ന്യൂ ഇയർ റെസൊല്യൂഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് സെറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടോ? 2024 ന്യൂ ഇയർ റെസൊല്യൂഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ആ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, അതായത് എന്താണ് നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഗോൾസ്, ആ എഴുതി വെച്ചിരിക്കുന്ന ഗോൾസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. എത്ര കണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. സോ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് സുരാജ്, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു. സോ എവറിബഡി ഈസ് റെഡി, ഐ തിങ്ക്. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. പ്രോഗ്രാം അറിയാലോ, ഏതാ പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാം? ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്, ഇതിനെ കുറിച്ച് അറിയുന്നവർ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കമന്റ് ചെയ്യാം. ജസ്റ്റ് കമന്റ് ആവും. നിങ്ങൾക്ക് എന്താ അതിനെ കുറിച്ച് അറിയാം? ജസ്റ്റ് കമന്റ്. ഓക്കെ, ജസ്റ്റ് ലെറ്റ് മീ നോ. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാം, നിങ്ങൾ അതിനെ കുറിച്ച് അവെയർ ആണ്. നമ്മളുടെ കാലിക്കറ്റ് വെച്ച് നടക്കുന്ന നമ്മുടെ മീറ്റപ്പ് ഉണ്ട്, EFT മീറ്റപ്പ്, July 7, അതെ, 7-ാം തീയതി നടക്കുന്ന മീറ്റപ്പ്. അപ്പൊ ആ മീറ്റപ്പിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. നിങ്ങൾ വരണം, പ്രോഗ്രാമിൽ പങ്കെടുക്കണം. യു ഷുഡ് ലേൺ ഫ്രം ഇറ്റ്. അതായത് നമ്മൾ അതിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ലൈക്ക്, ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മളുടെ ഹീലിംഗ് എന്ന് പറയുന്ന മേഖലയിൽ, അപ്പം ഹീലിംഗ് എന്ന് പറയുന്ന മേഖലയിൽ നമ്മളുടെ ഒരു ആദ്യത്തെ ഒരു പബ്ലിക് ഇവന്റ് ആണ് ഏത്, ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പബ്ലിക് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പബ്ലിക്കായിട്ട് നമ്മൾ നടത്തുന്ന ഇവന്റ് ആണ്. ക്ലോസ്ഡ് ആയിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീലിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്രയും ആൾക്കാർ, വലിയ പബ്ലിക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇത്രയും ആൾക്കാരെ ഒരുമിച്ചുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തതാണ് ഹീലിംഗുമായി ബന്ധപ്പെട്ട്. ബട്ട് ദിസ് ഈസ് എ സ്പെഷ്യൽ ഇവന്റ്. സ്പെഷ്യൽ ഇവന്റ് നമ്മൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും വരാൻ പറയാൻ ആണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഹീലിംഗ് എന്നുള്ള സ്പേസിലേക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹീലിംഗ് സ്പേസ്. അത് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇപ്പോൾ ടീം മെമ്പർ തന്നെയായിട്ടുള്ള ശരത്തിന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ശരത്, ആർ യു ദേർ? ഹലോ, ആർ യു ദേർ സാർ? ഓക്കെ ശരത്, എന്താണ് ഇന്നലെ നമ്മൾ ഒരു ഒരു വിഷയം സംസാരിച്ചതാണ് നമ്മളൊരു ഹീലിംഗ് സെഷനിലേക്ക് കടന്നു. അപ്പൊ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് വെച്ചാൽ ശരത്തിനെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാൻ, ശരത്തിന് ആൾക്കാരോട് സംസാരിക്കാൻ ചെറിയ പ്രയാസം, ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും, അത് എന്നുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു അല്ലേ? സോർണോ, ഹലോ, അറിയതേ? ഹലോ ശരത്, കേൾക്കുന്നില്ല, ഓഡിയബിൾ അല്ല. ഹലോ, 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 ആ പറഞ്ഞോളു, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ആ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതായത് ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാൻ. ആ ഒരു കാര്യം ഇപ്പോ ആ ഒരു തെറാപ്പി ചെയ്തതിന് ശേഷം ഇപ്പോ ആ ഒരു ഫിയർ വരുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആ ഫിയർ വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല, ഭയങ്കര ഫ്രീ ആയിട്ടുണ്ട്. അതെ അതെ അതെ. അതായത് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതാണ് ഹീലിംഗിന്റെ പവർ എന്ന് പറയുന്നത്, പല രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ ശരത്തിന് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്ന് വെച്ചാൽ ശരത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഒരുപാട് അറിവുള്ള, ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്. അപ്പം ഒരുപാട് നോളജ് ഉണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ പല ടോപ്പിക്സുകളിലൊക്കെ പല നോളജ് ഉള്ള ഒരാളാണ്. അവരും വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഒക്കെ കൂടി ഒരുപാട് പഠിച്ചിട്ടുള്ള, ഇതിൽ റിസർച്ച് ചെയ്തിട്ടുള്ള, സ്വന്തമായിട്ട് മറ്റുള്ള രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പഠിച്ചിട്ട് നല്ല രീതിയിലേക്ക് ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ശരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ
ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ മുൻപിൽ അല്ലെങ്കിൽ പലപ്പോഴും ഒരു ഒരു ടീമിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഡിസ്കഷനിൽ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ചു ശരത്തിനോട്, എന്ന് വെച്ചാൽ ഈ നമുക്ക് കുറച്ച് നമ്മുടെ കുറച്ച് പേരോട് കുറച്ച് നമ്മുടെ ചില സ്റ്റുഡൻസിനോട് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ശരത്തിന്റെ കൈയെല്ലാം വിയർക്കാൻ തുടങ്ങി. സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നൊരു ഒരു ഒരു പെയിൻ ഉണ്ടായി, ഒരു വല്ലാത്തൊരു സ്ട്രെസ് വല്ലാണ്ട് വന്നു. അപ്പൊ അങ്ങനെ സ്ട്രെസ് വല്ലാണ്ട് വന്നപ്പോ അപ്പം ശരത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു, അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് ഹീൽ ചെയ്യണം. ഓക്കെ ശരി, ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഹീൽ ചെയ്യാൻ ആലോചിച്ച് ഞാൻ റെഡിയാണ്. അങ്ങനെ ഞങ്ങള് ഹീലിങ്ങിന് ഇരുന്നു. ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെ ഒരു പേടി വരുന്നില്ല, ആ ഒരു കാര്യം സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റേ അത് ചിന്തിക്കുമ്പോഴേക്കും ഭയം വരുമായിരുന്നു എന്നാ പറഞ്ഞത്. ഹലോ, ആർ യു ഹിയർ? എന്നാൽ എന്നിട്ട് എനിക്ക് ചോദിക്കാനുള്ള ശരത്, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് എനിക്ക്. ആർ യു ഹിയർ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ കയ്യിന്ന് പോയി. എന്താ കയ്യിന്ന് പോയത്? എന്താണ് എന്താണ് സംഭവിച്ചത്? ശരിക്കും എന്താ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻഡ്? ഒരു പ്രശ്നത്തിലേക്ക് പോയി. ആ കുട്ടിക്കാലത്ത് എന്താണ് സംഭവിച്ചിരുന്നത് അതിലേക്ക് പോയി, അത് ഹീലായി. അതായത് ഇപ്പോ ഉണ്ടായിരുന്ന ഒരു ആൾക്കാരോട് സംസാരിക്കാൻ കഴിയില്ല എന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് എടുത്തപ്പോ നേരെ കുട്ടിക്കാലത്ത്, അതായത് ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള ഒരു ട്രോമാറ്റിക് ഇൻസിഡന്റിലേക്ക് അല്ലെങ്കിൽ ട്രോമയിലേക്ക് കടന്നുപോയി. സ്വർണോ? അതെ സാർ. അതെ. ദയവുചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻ ഷെയറിംഗ് നിങ്ങൾ ചെയ്യരുത്. അവിടെ ആരാണ് വരയ്ക്കുന്നത്? പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഷാഫി പി കെ, അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാവോ? ഷാഫി പി കെ, പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, നിങ്ങൾ സ്ക്രീൻ ഷെയറിംഗ് ഇങ്ങനെയുള്ള. ശരി, അപ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദയവുചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അപ്പൊ ശരത്തിന് എന്താ സംഭവിച്ചത്? ശരത് എന്ന് വെച്ചാല് നേരെ ചൈൽഡ്ഹുഡ് ട്രോമയിലേക്ക് ഉള്ള ഒരു ഇൻസിഡന്റിലേക്ക് പോവുകയും ചെയ്തു. ഓക്കെ, അപ്പോ ആ ഒരു ഇൻസിഡന്റിലേക്ക്, ചൈൽഡ്ഹുഡ് ട്രോമയിലേക്ക് പോകുന്നു. അങ്ങനെ ട്രോമ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീല് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഹീല് ചെയ്യാൻ വേണ്ടിട്ട് ശരത് ഹീല് ചെയ്തു. ആ ഹീല് ചെയ്ത സമയത്ത് കുറച്ചൊന്ന് ഇമോഷണൽ ആയി അല്ലേ? ശരിക്കും ശരത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായിരുന്നു എക്സ്പീരിയൻസ്? അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, അങ്ങനെ അതുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ അത് മൊത്തത്തിൽ കഴിയുന്നു പോയി. കഴിയുന്ന പോയി, ട്രോമയിലേക്ക് പോയി, അവസാനം ഹീല് ചെയ്തു, ഫ്രീ ആയി. റൈറ്റ്? യെസ്, ഫ്രീ ആയി. ഇപ്പൊ ഫ്രീ ആയി. എന്താണ് ലൈക്ക് മറ്റുള്ളവരോട് എന്താ പറയാനുള്ളത്? കാരണം ശരത്ത് റീസെന്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്താ പറയാനുള്ളത്? ശരിക്കും ഇത് എല്ലാവരും ചെയ്യണം, എല്ലാവർക്കും ഉണ്ടാവും ഇതേപോലെ ട്രോമ. ഇപ്പൊ എല്ലാവരും ഇതിന്ന് ഒരു തവണ എങ്കിലും ചെയ്തു നോക്കണം. ചെയ്തു നോക്കണം. ഓക്കെ, എന്താ ലൈക്ക് നൗ, ഇപ്പൊ ഇതിന് ചെയ്യുന്നതിന് മുൻപുള്ള ശരത്തും ഉണ്ട്, ഇപ്പൊ ചെയ്തതിന് ശേഷമുള്ള ശരത്തും. ഇപ്പൊ കുറച്ച് എന്തൊക്കെയോ ക്ഷീണോ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് ശേഷം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതെന്താ വെച്ചാല് നമ്മൾ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചില അസ്വസ്ഥതകൾ വരും. അത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഇളകിയത് കൊണ്ട് അല്ലെങ്കിൽ ടോക്സിൻസിന്റെ ഇളകുന്നത് കൊണ്ടും ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില ക്ഷീണങ്ങളോ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളോ ചില ഹെഡേക്ക് അങ്ങനെ ചില സംഗതികളൊക്കെ ചിലപ്പോൾ ചിലർക്ക് വരാം. അപ്പൊ അങ്ങനെ ഇപ്പൊ ശരത് എന്ന് വെച്ചാല് ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവാണ്. കാര്യം തെറാപ്പി ഇന്നലെ ചെയ്തു, പക്ഷെ ചിലർക്ക് എന്ന് വെച്ചാല് അതൊന്ന് പ്രോസസ്ഡ് ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഒരു അങ്ങനെ പ്രോസസ്ഡ് ആയിട്ട് വരുന്നതോടുകൂടി എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തിട്ട് അതിൽ നിന്ന് മാറും. അപ്പൊ നമ്മള് നമുക്കൊക്കെ 3000 ചൈൽഡ്ഹുഡ് ട്രോമാസ് നമുക്കെല്ലാം ഉണ്ട്. അതിൽ നിന്ന് 45,000 ലിമിറ്റിംഗ് ബിലീഫ്സുകൾ നമുക്ക് ഉണ്ടായിട്ട് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? 45,000 ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ചൈൽഡ്ഹുഡ് ട്രോമാസിനും ഓരോന്നിനെയും നമുക്ക് ഹീൽ ചെയ്യണം. ഇത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ്സും ഇത് ഹീൽ ചെയ്ത് കിട്ടാനുള്ള നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് അനുഭവിക്കാനുള്ള അവസരമാണ് നമ്മുടെ മീറ്റപ്പ്. പറഞ്ഞല്ലോ, അതൊരു പ്രോഫിറ്റ് പ്രോഗ്രാം അല്ല, നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളിലേക്ക് അവയർനെസ് എത്തിച്ചു തരിക, നിങ്ങൾക്ക് അവർ അവസരം ഉണ്ടാക്കി തരിക. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിക്കുക. നിങ്ങളുടെ ഹെൽത്ത് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, ഹെൽത്തിൽ പ്രശ്നം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇന്നലെ ഞാൻ ശരത്തിനത് ചെയ്തതിനു ശേഷം എൻ്റെ ഒരു വേറൊരു ആളെൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ അടുത്ത് വന്നു. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ വെച്ചാൽ വലത്തേ കൈയിന് പ്രോബ്ലം ഉണ്ടെന്നാണ് പറഞ്ഞത്. വലത്തേ കൈയിന് പ്രോബ്ലം ഉണ്ട്, ഇവിടെയും വേദനയുണ്ട്, ഇവിടെയും വേദന ഉണ്ട്. വർഷങ്ങളായിട്ട് ഒരു 3 വർഷത്തോളമായിട്ട് വേദനയുണ്ട്. പ്രത്യേകിച്ച് ഈ വേദന തുടങ്ങിയിട്ട് 3-4 വർഷത്തോളമായി. അപ്പൊ ഞാനത് എന്താ വെച്ചാല് അതിന്റെ റൂട്ട് കോസ് എടുത്തു.
റൂട്ട് കോസ് ഞങ്ങൾ തിരഞ്ഞു. അങ്ങനെ റൂട്ട് കോസ് ഞങ്ങൾ തിരഞ്ഞ് ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ റൂട്ട് കോസിൽ വരുന്നത് എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് പലപ്പോഴും എന്ന് വെച്ചാൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂട്ട് കോസിൻ്റെ ഒരു സാധനം ഞങ്ങളിവിടെ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂട്ട് കോസിൻ്റെ സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ആർക്കെങ്കിലും പ്രശ്നങ്ങളുള്ളവരുണ്ടോ? വലത്തേ കയ്യിന് പ്രോബ്ലം, എന്തെങ്കിലും വേദന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സംഗതികളുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ, ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഉള്ളവരെന്ത് വെച്ചാൽ മീ എന്ന് കമൻറ്റ് ചെയ്യുക. വലത്തേ കയ്യിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പെയിന്, ഓക്കെ, നുസ്രത് കെ പി, ഓക്കെ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സുഹൃത്തിന് നമ്മൾ കണ്ടെത്തി കൊടുത്തിട്ടുള്ള റൂട്ട് കോസിൻ്റെ സംഗതി. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഓർ ആം പ്രോബ്ലം, കയ്യിന് ഇവിടെ ഈ കയ്യിന് വലത്തെ കയ്യിന് അല്ലെങ്കിൽ ഇവിടെയുള്ള വേദനയ്ക്കുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ചാൽ, ട്രബിൾ റീച്ചിങ് എൻ അഗ്രിമെന്റ് വിത്ത് സംവൺ ആസ് ദർ ബൈ എ ബ്ലാക്ക് ലാക്ക് ഓഫ് ട്രസ്റ്റ്, മറ്റുള്ളവരോട് വിശ്വാസമില്ലാത്തതുകൊണ്ട്, മറ്റുള്ളവരെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്, അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന പല കാര്യങ്ങളും അവരോട് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമാണ്, അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെന്താണ്, യു മേ ഹാവ് എ ഫിയർ ദാറ്റ് ദ അതർ പേഴ്സൺ വിൽ നോട്ട് ഫോളോ ത്രൂ ഓൺ ദർ അഗ്രിമെന്റ്. ചിലപ്പോൾ വേറൊരു ഫിയർ ഉണ്ടാകാം, അതായത് മറ്റുള്ളവർ അവരുടെ വാക്ക് പാലിക്കില്ല എന്നൊരു തോന്നൽ നമുക്ക് തോന്നുന്ന ആൾക്കാർക്ക് പൊതുവെ ഈ പറഞ്ഞ വലത്തെ കയ്യിന് പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഫിയർ ഓഫ് ബിട്രയൽ, ചതിക്കപ്പെടുവോ വഞ്ചിക്കപ്പെടുവോ എന്നുള്ള ചെറിയൊരു പേടി ഉള്ള ആളായിരിക്കാം. യു ഫീൽ ദാറ്റ് യു ഡോണ്ട് ഹാവ് പേഴ്സണൽ പവർ ഓർ കോൺഫിഡൻസ് ടു ഫോളോ ത്രൂ അഗ്രിമെന്റ്സ് യു ഹവ് മെയ്ഡ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ള നമ്മൾ നൽകുന്ന വാക്കുകൾ പാലിക്കാൻ കഴിയുമോ എന്ന പേടി ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവർക്ക് വാക്ക് കൊടുക്കാൻ കുറച്ച് മടിയോ പ്രശ്നങ്ങളോ ചിലപ്പോൾ ഉണ്ടാകാം. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് വാക്ക് കൊടുക്കാൻ പേടിയാണ്, കാരണം അവരാൽ ഞാൻ കൺട്രോൾ ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യപ്പെടുമോ എന്നുള്ള പേടി. അതുകൊണ്ട് തന്നെ അത് അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റ് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് ട്രിഗർ ചെയ്യും, ഒരു റണ്ണിങ് എവേ എഫക്ട്, അതായത് അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സ്വഭാവം പൊതുവേ ഉണ്ടാവാം. ഇങ്ങനെയുണ്ടോ ഈ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ? നുസ്രത് കെ പി, വിമർശാൻ, യു മേ ഫീൽ കോൺഫ്ലിക്റ്റഡ് വെൻ എക്സ്പ്രസിംഗ് സ്ട്രോങ് ഒപ്പീനിയൻ യു ഫീൽ ടുവേർഡ്സ് സംവൺ, അതായത് മനസ്സിനുള്ളിലുള്ള കാര്യം, അഭിപ്രായം, സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഭയങ്കര പ്രയാസമാണ്, തുറന്നു പറയാൻ കഴിയാറില്ല. ഓക്കെ, അതേപോലെ തന്നെ ദിസ് മൈ റിലേറ്റഡ് പ്രോമിനന്റ് ഫാദർ ഫിഗർ ഹു കൺട്രോൾ, അതായത് ചിലപ്പോൾ വളരെ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു ഫാദർ ഫിഗർ ഉണ്ടെങ്കിൽ, അതായത് നമ്മളുടെ പിതാവ് ഭയങ്കരമായിട്ട് ചെറുപ്പത്തിൽ നല്ല കൺട്രോളിങ് ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഗതി. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞത് നുസ്രത് കെ പി പറയുന്നു ശരിയാണ്, മനസ്സിലായോ? ഇത് തന്നെയാണ് എന്റെ സുഹൃത്തിനും കണ്ടെത്തിയിട്ടുള്ള റൂട്ട് കോസ്. ഇത് എക്സാക്ട്ലി അവന്റെ ലൈഫാണ് ഈ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന റൂട്ട് കോസ്. അപ്പൊ ഇതേപോലെ റൈറ്റ് ഹാൻഡ്, അതായത് കൈ പൊക്കുമ്പം ഇവിടെ പെയിന് അല്ലെങ്കിൽ ഈ ഭാഗത്ത് പെയിന്, അല്ലെങ്കിൽ കയ്യിന് എന്താ വെച്ചാൽ ശരിക്കും എന്താ വെച്ചാൽ ബാക്കിലോട്ടൊന്നും തിരിക്കാൻ വയ്യാത്ത പെയിൻ, അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അത് ശരിക്കും പലപ്പോഴും എന്താ വെച്ചാൽ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള ശരീരത്തിന്റെ ഏത് ഭാഗത്തുള്ള ഷോൾഡർ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, ഷോൾഡർ പെയിൻ റൈറ്റ് സൈഡിലാണെങ്കിൽ റംല ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കൂ. അപ്പൊ അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് എന്തുണ്ടാകും? അപ്പൊ ഇത് ഹീൽ ചെയ്യണം. അപ്പൊ എന്തായാലും പ്രോഗ്രാമിന് വരിക, നസ്രത് കെ പി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? നസ്രത് പ്രോഗ്രാമിന് എന്തായാലും വരിക, മറക്കരുത്, നമുക്ക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് ഹീൽ ചെയ്യണം കേട്ടോ. ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഹീൽ ചെയ്യാനും നമ്മൾക്ക് ഇപ്പൊ വർഷങ്ങളായിട്ട്, ഇപ്പൊ എന്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള സുഹൃത്ത് വർഷങ്ങളായിട്ട് എന്താ വെച്ചാല് ഏകദേശം 4 വർഷത്തോളമായിട്ട് ഹോമിയോ ഡോക്ടർ, ആളുടെ വൈഫ് ഹോമിയോ ഡോക്ടറാണ്, ഹോമിയോ മരുന്ന് കഴിച്ചു, നോർമൽ മെഡിസിൻസ് കഴിച്ചു, കളരി ഗുരുക്കളടുത്ത് പോയിട്ട് ഒഴിച്ചിൽ നടത്തി. ഇതിന് പുറമെ വേറെ ഏതൊരു ഡോക്ടറെയും കൂടെ കണ്ട കാര്യം പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ, ആയുർവേദം ഇതും ഉപയോഗിച്ചു, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഇത് മാറിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ അയാൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഇന്ന് അയാളുടെ ആ ഒരു ഹീലിംഗ് മാറ്റിക്കൊടുക്കും. ദാറ്റ്സ് വാട്ട് ഇസ് അപ്പോയിന്റ്മെന്റ്. പിന്നെ അദ്ദേഹത്തിന് ഒഴിവ് ഒരു ഉച്ചയ്ക്ക് സമയത്താണ് വരാന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളുടെ ശരീരത്തില്, അപ്പോൾ നമ്മുടെ അസുഖങ്ങളൊക്കെ, അധിക അസുഖങ്ങളും ഉണ്ടാകുന്നത്, അധിക അസുഖങ്ങളുടെയും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ബോഡിയിലുള്ള എനർജി ഫ്ലോ തടസ്സപ്പെടുന്നതാണ്. അപ്പൊ ആ എനർജി ഫ്ലോ തടസ്സപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം. ബോഡി പെയിൻ ആകാം, അല്ലെങ്കിൽ അസുഖങ്ങളാവാം, മറ്റുള്ള കാര്യങ്ങളാവാം,
അസുഖങ്ങളുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മളുടെയൊക്കെ ഫാമിലിയിൽ സ്ത്രീകളെ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. അവരുടെ സ്ട്രെസ് പലപ്പോഴും എന്ന് വെച്ചാൽ രണ്ട് തരത്തിൽ അവർക്ക് സ്ട്രെസ് ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അവരുടെ കുറേ അസുഖങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നത് വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, വീട് വൃത്തിയാക്കുമ്പോൾ, വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹീൽ ചെയ്യപ്പെടുന്നുണ്ടാവും. പക്ഷേ അധികം ആൾക്കാർ എന്ന് വെച്ചാൽ അവർക്ക് അവർക്ക് പറയാനുള്ളത് തുറന്ന് പറയാനുള്ള സ്പേസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലിസൺ ചെയ്യാത്ത ലൈഫ് പാർട്ണർ ആയിരിക്കാം. ഓക്കെ, അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ഉള്ളവരുണ്ടാകാം. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ നാല് ചുമരുകൾക്കുള്ളിൽ അവരുടെ ജീവിതം എന്ന് വെച്ചാൽ ഒതുങ്ങിയതിന്, അവർക്ക് അവരെ എക്സ്പ്ലോർ ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനോ കഴിയാതെ, അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയാത്തതിന്റെ പേരിലൊക്കെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ സ്ട്രെസ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്ന് വെച്ചാൽ പലപ്പോഴും ലേറ്റർ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നുള്ള രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ സ്ട്രെസ്സുകളായിട്ട് മാറുന്നത്. പല ഈവൻ ക്യാൻസർ പേഷ്യൻസ് വരെ അതിൻ്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സുകളാണ്. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് തിരിച്ചു വരണം. അത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ തെറാപ്പീസ് നമ്മൾ ഉപയോഗിച്ച് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. അപ്പൊ അതിനാണ് ഈ പ്രോഗ്രാം വരുന്നത്. മറക്കരുത്, ഇത്രയും ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. വരിക, പങ്കെടുക്കുക, ഹീല് ചെയ്യുക, അനുഭവിക്കുക, ട്രാൻസ്ഫോം ചെയ്യുക, രക്ഷപ്പെട്ടു. അതിന്റെ അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം അവിടുത്തെ മിനിമം ടിക്കറ്റ്, അപ്പൊ ഒരു മീറ്റപ്പ് പോലെയാണ് നമ്മളത് ഡിസൈൻ ചെയ്തത്. പക്ഷെ അത് മീറ്റപ്പ് ആയിരിക്കില്ല, ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് പേഴ്സണലി ബിഫോർ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പ്രൊക്രാസ്റ്റിനേഷൻ ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. പേഴ്സണലി ബിഫോർ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പ്രൊക്രാസ്റ്റിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താ എനിക്ക് മനസ്സിലായില്ല, റഫീന വ്യക്തമാക്കി പറയും. പൂർണ്ണമായിട്ടുള്ള തോന്നുന്നു നിങ്ങൾ പറഞ്ഞത്. എനിവേ, സോ എല്ലാവരും എന്ത് ചെയ്യുക, വരിക, മറക്കരുത്, പ്രോഗ്രാമിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ ബന്ധപ്പെടുന്നുണ്ടാവും, ഗ്രൂപ്പിലുള്ള ആൾക്കാർ. അങ്ങനെ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവർ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, സംഗതികളൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. എനിവേ, ഇന്നത്തെ സെഷനിലേക്ക് വരാം. ഇന്നത്തെ ടോപ്പിക് എന്താണ്? പറഞ്ഞതുപോലെ, വാട്ട് ഈസ് ടുഡേസ് ടോപ്പിക്? ടുഡേസ് ടോപ്പിക് ഈസ് ലൈക്ക് ഓൾ അബൌട്ട് ഗോൾ സെറ്റിംഗ്. നിങ്ങളുടെ ഗോൾസ്, നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്, ഇനി 6 മാസം ഉള്ളത്, അച്ചീവ് ചെയ്തോ? എത്ര ഗോൾസ് അച്ചീവ് ചെയ്തു? നിങ്ങളുടെ ഗോൾസിന്റെ ലിസ്റ്റ് ഒന്ന് എടുത്തേ. ഡിഡ് യു അച്ചീവ് യുവർ ഗോൾസ്? 2024 നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്തോ? എത്ര പേർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി? എത്ര പേർക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റി? ആ ഗോളുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ന് വെച്ചാൽ എഴുതി വെക്കണം. ഇനി നിങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിൽ 25% വായത് പറയുന്നത് 25% ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. അപ്പോ ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ എത്ര പെർസെന്റേജ് അച്ചീവ് ചെയ്യാൻ പറ്റി? 10% അച്ചീവ് പറ്റിയിട്ടുണ്ടോ? 50% ഉണ്ടോ? അപ്പൊ അതോ ഗോളുകൾ എഴുതി വെച്ചിട്ടുണ്ടോ? ദാറ്റ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടോ? അതോ അന്ന് എഴുതി വെച്ചിട്ട് പിന്നെ അത് തുറന്ന് നോക്കിയിട്ടില്ലേ? റഫീന പറയുന്നു 30% അച്ചീവ് ചെയ്യാൻ പറ്റി. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. എത്ര നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെച്ചാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധിക്ക് 20% നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. വെരി ഗുഡ്. അപ്പൊ എന്ത്, ആരാണ് ഇവിടെ അൺമ്യൂട്ട് ആയിരിക്കുന്നത്? ഞാനിവിടെ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ആരോ അടുക്കളയിൽ നിന്ന് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. ആരാണത്? ഓക്കെ, കം ബാക്ക്. സോ പറഞ്ഞു വന്നത് എന്ന് വെച്ചാൽ 10% അച്ചീവ് ചെയ്യാൻ പറ്റി കമർജാൻ. അപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അങ്ങനെ പ്രോഗ്രസ് എടുത്തിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്ന് വെച്ചാൽ, ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി, അത് നിങ്ങൾ മാറ്റിവെക്കുക. അപ്പൊ നിങ്ങൾ ഗോളുകൾ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഗോളുകൾ എഴുതിയിട്ടുണ്ടോ? സത്യസന്ധമായിട്ടൊന്ന് പറയാവോ, നിങ്ങൾ ഗോളുകൾ എഴുതിയിട്ടുണ്ടോ? ഗോളുകൾ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യെസ്, ഗോളുകൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഗോൾ വേണം. ഇനി എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും എഴുതുക. ഹെൽത്ത് ഗോൾ വേണം, വെൽത്ത് ഗോൾ വേണം. ഹെൽത്ത് ഗോൾ എന്ന് പറയുന്നത് വെച്ചാൽ ആരോഗ്യപരമായിട്ടുള്ള ഗോള്. വെൽത്ത് ഗോൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഗോള്. 3, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് ഗോള്, വെൽത്ത് ഗോള്, പിന്നെ ഏതാ ഗോള്? കരിയർ ഗോൾ. കരിയർ ഗോൾ വേണം. ഓക്കെ, അടുത്ത ഗോൾ ഏതാണ്? അടുത്ത ഗോൾ എന്ന് പറയുന്നത്
ഹെൽത്ത് ഗോൾ, വെൽത്ത് ഗോൾ, കരിയർ ഗോൾ, പിന്നെ ബിസിനസ് ഗോൾ ആവാം, സ്പിരിച്വൽ ഗോൾ, എഡ്യൂക്കേഷണൽ ഓർ സ്പിരിച്വൽ ഗോൾ. ഇത്രയും ഗോളുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് അതിലെന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാം, ചില പുസ്തകങ്ങൾ വായിക്കണമെന്നാവാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങണമെന്നാവാം, അല്ലെങ്കിൽ എത്ര വരുമാനം ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ നല്ല ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരിക്കാം. വട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് റൈറ്റ് ഡൗൺ. സ്പെസിഫിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വയ്ക്കുക. ഈ ഗോളുകൾ എഴുതിയിട്ട് ഇതിൽ ഇതുവരെയുള്ള ഗോളുകൾ എഴുതിയ ഗോളുകൾ ഉള്ളവരുണ്ടാവും. അപ്പൊ ഇതുവരെ എഴുതാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞതാണ് ഇങ്ങനെ എഴുതണം എന്നുള്ളത്. ഇനി എഴുതിയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൽ ഏതൊക്കെയാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി, എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റി, ആ അച്ചീവ് ചെയ്തതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അതൊരു യാത്രയാകാം, അല്ലെങ്കിൽ ഒരു വസ്ത്രം വാങ്ങലാവാം, ഒരു വാച്ച് വാങ്ങലാവാം. നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക. നിങ്ങൾ സന്തോഷിച്ചു, നിങ്ങൾ നേടി എന്നുള്ളതിൻ്റെ പേരിൽ വേറൊരാൾക്ക് ട്രീറ്റ് കൊടുക്കാം, എന്തെങ്കിലും കൊടുക്കും, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, ബിക്കോസ് യു ഷുഡ് സെലിബ്രേറ്റ് ഈച്ച് വിൻ. നിങ്ങളുടെ വിന്നിങ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം. അടുത്തത് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി? നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾ എഴുതേണ്ട സംഗതി, ഇതൊരു എക്സസൈസ് ആണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എക്സസൈസ് ആണ്. എന്തുകൊണ്ട് നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി? വാട്ട് ഈസ് ദ റീസൺ, വാട്ട് യു ഹാവ് ഡൺ, എന്താണ് നിങ്ങൾ ചെയ്തത്? കാരണം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റി, നിങ്ങൾക്ക് അത് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ള എക്സസൈസ് നിങ്ങൾ എഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അച്ചീവ് ചെയ്യാനുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. ഏത് ക്വാളിറ്റിയാണ് നിങ്ങളത് അച്ചീവ് ചെയ്യാൻ സഹായിച്ചത്? നിങ്ങളുടെ അറിവാണോ, നിങ്ങളുടെ കഴിവാണോ, നിങ്ങളുടെ ഏതെങ്കിലും ശീലങ്ങളാണോ? അതെല്ലാം പുതിയ റിസ്ക് എടുക്കുക, പുതിയ റിസ്ക് എടുക്കുക, അങ്ങനെയുള്ള ചില പുതിയ തീരുമാനങ്ങൾ എടുത്തതാണോ? എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ സഹായിച്ചത്? അതല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളാണോ, ആരുടെയെങ്കിലും സപ്പോർട്ടാണോ? ഏത് തീരുമാനമാണ്, ഏത് ശീലമാണ്? മനസ്സിലാകുന്നുണ്ട്? തീവ്രമായ ആഗ്രഹമാണ്. ആ തീവ്രമായ ആഗ്രഹം എവിടെ നിന്ന് ഉണ്ടായത് റഫീന, ഒന്ന് പറയാമോ? ആരുടെയെങ്കിലും ഏതെങ്കിലും സപ്പോർട്ടിലാണോ? അതല്ല, എങ്ങനെയാണ് അത് ഉണ്ടായിട്ടുള്ളത്? തീവ്രമായ ആഗ്രഹത്തിലൂടെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? വാട്ട്? ഓക്കെ, എങ്ങനെയാണത്? എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതാ പറയുന്നത് വെച്ചാല്, ഇത് നിങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള കാരണം, ആ 30% ഗ്രോത്തിലേക്ക് റഫീന എത്താനുള്ള റീസൺ എന്നെ മീറ്റ് ചെയ്തു എന്നുള്ളതാണ്. റഫീന കാലിക്കറ്റ് വെച്ചിട്ട് എന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മീറ്റ് ചെയ്ത സമയത്ത് എന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ മീറ്റ് ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവരെ ഹെൽപ്പ് ചെയ്തത്. 30% ആ ആഗ്രഹം തീവ്രമാകാൻ കാരണം. അപ്പൊ റഫീന എന്താ ചെയ്യേണ്ടത്? ഇനി ബാക്കിയുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെ ആരെയെങ്കിലും മീറ്റ് ചെയ്യേണ്ടതുണ്ടോ? എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ സെയിം വ്യക്തിയുടെ ഹെൽപ്പ് ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുക. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് വർക്കൗട്ടായി, നിങ്ങൾ എന്താണ്? അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രോഗ്രസ് ചെക്കിങ്ങിൽ നമുക്ക് എന്ത് വർക്കൗട്ടായി, എന്ത് ഏത് സ്ട്രാറ്റജി നമ്മളെ ഹെൽപ്പ് ചെയ്തു, ഐഡന്റിഫൈ ദാറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ അടുത്തത്, എന്ത് പാഠമാണ് ഞാൻ പഠിച്ചത് ഈ ഒരു അച്ചീവ്മെന്റിൽ നിന്ന്? നോട്ട് ചെയ്ത് വെച്ചോളൂ, ഈ അച്ചീവ്മെന്റിൽ നിന്ന്, ഈ ഒരു 30% അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്, എന്ത് പാഠമാണ് ഞാൻ പഠിച്ചത്? നോട്ട് ചെയ്ത് വെച്ചോളൂ, ലൈക്ക് റൈറ്റ് ഡൗൺ. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ഐ ലേൺ? എനിക്ക് കാരണം, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് റിസൾട്ട് കിട്ടും എന്ന് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ഈ ക്വാളിറ്റിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ ഞാൻ തുടർന്നു പോയി കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു ലേണിംഗ് ഉണ്ടാവും, അതിൽ ആ ലേണിംഗ് വീണ്ടും കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യണം. എവിടെ? ഇനി ബാക്കി അച്ചീവ് ചെയ്യാനുള്ള ഗോളുകൾക്ക് വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? ഹലോ, ഈസ് ഇറ്റ് യൂസ്ഫുൾ? യൂസ്ഫുൾ ആണോ?
Am I coaching you in the right way? Am I helping you? Yes. Am I helping you? So this is a very important one. And ഞാൻ ഇപ്പൊ പറയുന്നത് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്ത് വെച്ചാല് നിങ്ങൾക്ക് എന്ത് വർക്ക്ഔട്ടായി, എന്ത് നിങ്ങൾ ചെയ്തു, വാട്ട് വെൻ റൈറ്റ്, ആൻഡ് അതിൽ നിങ്ങൾ എന്ത് കണ്ടിന്യൂ ചെയ്യണം, അതാണ് പറയുന്നത്. വെച്ചാല് ഇതുവരെ നിങ്ങൾ ചെയ്തതിൽ നാല് കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യണം. വെച്ചാല് കീപ് ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇപ്പോൾ തുടരേണ്ടത് എന്താണ്, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം, ആ എടുത്ത തീരുമാനം, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആ സംഗതി, അത് കീപ് ഡൂയിങ്, അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പം റഫീന ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഗെറ്റ് ഹെൽപ്പ്, അത് കണ്ടിന്യൂ ചെയ്യണം. അത് ആരെടുത്താ വേണ്ടത് വെച്ചാൽ ആ ഹെൽപ്പ് തുടരുക, അന്ന് ഹെൽപ്പ് എടുത്തപ്പോ റിസൾട്ട് ഉണ്ടായി. സോ ഗെറ്റ് ഹെൽപ്പ് എന്നുള്ളത് ഒരു സ്ട്രാറ്റജിയാണ്. ബാക്കി കൂടെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഗെറ്റ് ഹെൽപ്പ്. ഓക്കെ, രണ്ടാമത്തത് അടുത്തത് എന്താണ്? അപ്പൊ അതാണ് കീപ് ഡൂയിങ് എന്ന് പറയും. കണ്ടിന്യൂ ഡൂയിങ് എന്താണ്? കണ്ടിന്യൂ, നിങ്ങൾ നിലവിൽ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യും. അടുത്തത് എന്താണ്? സ്റ്റോപ്പ് ഡൂയിങ്. ബാക്കിയുള്ള പലതും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ല ചില കാര്യങ്ങളിൽ. അപ്പൊ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും. 30% അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ മിനിമം. നമ്മൾ 6 മന്ത്സ് ആയി, ശരിക്ക് 50% എങ്കിലും അച്ചീവ് ചെയ്യേണ്ടതാണ്. അപ്പൊ 20% അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, എന്ത് കാര്യമാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എന്നെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന്? ഇനി എനിക്ക് 6 മാസമാണുള്ളത്, അതിനുള്ളിൽ ഇത് അച്ചീവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ, ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഞാൻ ലാഗ് ചെയ്തിട്ടുള്ള, ഞാൻ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴാണ് ഹീലിംഗ് നടന്നത്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ അതാണെന്ന് വെച്ചാൽ ഹീലിംഗ് നടന്നത് കൊണ്ടായിരിക്കും കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയത്. ദാറ്റ് ഈസ് ആൾസോ അനദർ തിങ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുക, ഹീലിംഗ് തുടരുക. അടുത്തെന്താണ്? എന്തുകൊണ്ട് ചില ദുശ്ശീലങ്ങൾ കാരണം നമ്മൾക്ക് പലതും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. വൈകി എണീക്കുക, മടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി സമയം കളയുക, അങ്ങനെ പല ഹാബിറ്റ്സുകൾ റോങ് ആയിട്ടുള്ളത് ഉണ്ടാവാം. ഐ വാട്ട് ആർ ദ റോങ് ഹാബിറ്റ്സ് എന്നെ സ്റ്റോപ്പ് ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ട, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഞാൻ കൊണ്ടുവരാൻ പാടില്ലാത്ത എന്ത് ദുശീലങ്ങളായിരുന്നു? അതുണ്ടായതുകൊണ്ട്, ആ ഒരു സ്വഭാവം ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു? ക്ലിയർ ആണോ പറയുന്നത്? ഹലോ, അറിയത്? അപ്പോ ആ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? എന്താണ് എനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്? എന്താണ് എൻ്റെ പോരായ്മയായിട്ട് നിൽക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയ കാര്യങ്ങൾ. ജസ്റ്റ് ഗിവ് മി റെസ്പോൺസ്. ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് ആണോ? എന്തായിരിക്കും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഒന്ന് കമന്റ് ചെയ്തേ. മടിയാണെന്ന് പറഞ്ഞു കമർജാൻ. ഓക്കെ, ഇപ്പൊ മടി മാറ്റണം. ഇനി അടുത്ത 6 മാസത്തിനുള്ളിൽ ഫിക്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ സ്റ്റോപ്പ് ഡൂയിങ്, കണ്ടിന്യൂ ഡൂയിങ് നമ്മൾ പറഞ്ഞു. എന്ത് വർക്കൗട്ടായി, എന്താണ് നിങ്ങൾക്ക് ഹെൽപ്പ്, അത് കണ്ടിന്യൂ ചെയ്യുക. ഇനി സ്റ്റോപ്പ് ചെയ്യേണ്ടത് നിങ്ങളെ ഇനിയുള്ള ലക്ഷ്യത്തിലേക്ക് വലിയ തടസ്സമായി നിൽക്കുന്ന ഹാബിറ്റ്സുകൾ എന്താണ് ഐഡന്റിഫൈ ചെയ്യാം. അത് സ്റ്റോപ്പ് ചെയ്തേ പറ്റും. കാരണം ആ സാധനം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മനസ്സിലാകുന്നുണ്ടോ? താങ്ക് യു സോ മച്ച് ഫോർ വിഷിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പോ പറഞ്ഞതുപോലെ എന്താണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്? വാട്ട് വിൽ യു സ്റ്റോപ്പ്? ഏത് ഹാബിറ്റ്സ് ആണ്, ഏത് കാര്യമാണ്? അപ്പോ മടി ഉണ്ടെന്നാ പറഞ്ഞതൊക്കെ, മടിയുള്ളതൊക്കെ നമുക്ക് മാറ്റാം. പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ സംടൈംസ് പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ട്. വറീഡ് ആവണ്ട, നീട്ടിവെക്കുന്ന സ്വഭാവം പക്ക ട്രോമ റെസ്പോൺസ് ആണ്. അതിന്റെ റൂട്ട് കോസ് നമ്മൾക്ക് അറിയാം. റൂട്ട് കോസ് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഹീൽ ചെയ്യും. അപ്പൊ വരുമുണ്ട് പ്രോഗ്രാം, ഒന്നും നോക്കരുത്. പ്രൊക്രാസ്റ്റിനേഷൻ ഒക്കെ നമുക്ക് ഹീൽ ചെയ്ത് കളയാം. കുറച്ച് പണി എടുക്കണം എന്നുള്ളൂ. ബട്ട് ലെറ്റ് മീ ഹെൽപ്പ് യു, ലെറ്റ് മീ ടീച്ച് യു. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. 2024 ബാക്കിയുള്ള ഗോളുകൾ എങ്കിലും അച്ചീവ് ചെയ്യാം, നമുക്ക് ഹീൽ ചെയ്യാം. അപ്പൊ മറക്കരുത് എന്ത് ചെയ്യണം, വരണം കേട്ടോ. ലിവിങ് ഇൻ ദ പാസ്റ്റ്, സെലീം, പാസ്റ്റിൽ ലിവ് ചെയ്യണം, അതാണ് ഒരു പ്രശ്നമായിട്ട് കിടക്കുന്നത്. അപ്പൊ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം അതാണ്. തിങ്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക, അന്ന് അങ്ങനെയായിരുന്നു, അന്ന് ഇങ്ങനെയായിരുന്നു, അല്ലേ? ആ ഒരു സംഗതി.
സ്റ്റോപ്പ് ചെയ്യുക, സ്റ്റാർട്ട് ഡൂയിങ്. അപ്പം അതെന്ന് വെച്ചാൽ പുതിയ പഴയത് എന്താ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് എഴുതി വെക്കുക. പാസ്റ്റിലുള്ള കാര്യങ്ങൾ, പാസ്റ്റിൽ ജീവിക്കുന്ന സ്വഭാവമുണ്ട്, അവോയ്ഡ് ഓൾ ഡിസ്ട്രാക്ഷൻ. നിത്യബിനിൽ നിത്യ പറയുന്നു നീട്ടി വെക്കുന്ന സ്വഭാവം കമർജാൻ, ഓക്കെ, മടിയുണ്ട് നീട്ടി വെക്കുന്ന സ്വഭാവമുണ്ട്. ഹീല് ചെയ്തേ പറ്റൂ കമർജാൻ, ഹീലിംഗ് ചെയ്യണം. കറക്റ്റ് ഹീലിംഗ് അറിയാത്തത് കൊണ്ടുള്ള പ്രോബ്ലമാണ്. ഒരുപാട് ഹീലിംഗിന് ശ്രമിച്ച ഒരാളാണ് കമർജാൻ, എനിക്കറിയാം. പ്രോഗ്രാമിന് എന്തായാലും വരണം. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ കമർജാൻ? അപ്പൊ എന്തായാലും പ്രോഗ്രാമിന് വരണം. വന്നിട്ട് എന്ന് വെച്ചാൽ നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കണം കേട്ടോ. അപ്പൊ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് ഹീൽ ചെയ്യണം. ഓക്കെ, വറീഡ് ആവണ്ട, വഴി ഉണ്ടാക്കാം. നേരെ കമർജാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അത്രയും നല്ലൊരു ഗുഡ് സോളാണ്. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മാറണമെന്നോ മാറ്റങ്ങൾ വരണമെന്നോ ആഗ്രഹിക്കുന്ന, ഒരുപാട് ശ്രമം നടത്തുന്ന ഒരാളാണ്. വറീഡ് ആവണ്ട, വഴി ഉണ്ടാക്കാം കേട്ടോ. നമുക്കതൊക്കെ പരിഹരിക്കണം. അപ്പൊ അതിനൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും വരൂ, പ്രോഗ്രാമിലേക്ക് വരൂ. ലെറ്റ്സ് ഡു ദിസ്. ജെന്യുവൻലി നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാം. അപ്പോ അടുത്തത് എന്താണ്, അടുത്തത് എന്താ? സ്റ്റോപ്പ് ഡൂയിങ് എന്ന് പറഞ്ഞു. അപ്പോൾ നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. വേറെ എന്തെങ്കിലും സ്വഭാവങ്ങളുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. പാസ്റ്റിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അപ്പം അതിന് വേണ്ടിയില്ല. വേറെന്താ, ഡിസ്ട്രാക്ഷൻസ് മുഴുവൻ ഒഴിവാക്കണം അല്ലേ. ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, ഞാനിങ്ങനെ ഫ്രണ്ട്സ് ആവാം, സോഷ്യൽ മീഡിയ ആവാം, അതിലൊന്ന് നിർത്തി വെക്കണം. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ പോയിട്ടായിരിക്കും സമയം പോകുന്നത്. എത്ര പേർക്ക് അങ്ങനെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ സമയം പോകുന്നവർ? സോ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അടുത്തത് എന്താണ്, അടുത്ത് വരുന്നത് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ഡൂയിങ് സ്റ്റാർട്ട് ഡൂയിങ്. അടുത്തതാണ് എന്താണ് പുതുതായിട്ട് ഞാൻ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഈ 50% ഇനി പെടുന്ന അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ചില തീരുമാനങ്ങൾ ഞാൻ എടുക്കുന്നു. ഇതുവരെ ഇല്ലാത്ത പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അപ്പൊ എന്താണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് കണ്ടിന്യൂ? മനസ്സിലാകുന്നുണ്ടോ? സ്റ്റാർട്ട് പറഞ്ഞു, നമ്മൾ നല്ല പുതുതായിട്ട് ചെയ്യേണ്ട ചില സംഗതികൾ. അപ്പോ അങ്ങനെയുള്ളതെന്ന് വെച്ചാല് പുതുതായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില ക്വാളിറ്റീസ് നമുക്ക് വേണ്ടി വരും. കാരണം പഠന വായന ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും, പുതിയ കോഴ്സുകൾ പഠിക്കേണ്ടി വരും, ഇത്തരത്തിലുള്ള പെയ്ഡ് പ്രോഗ്രാമുകളിലൊക്കെ പോകേണ്ടി വരും. ഇതുവരെ എല്ലാ ദിവസവും മോർണിംഗ് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വെച്ചാൽ ഒരു പുതിയ ശീലം സ്റ്റാർട്ട് ചെയ്യുക, ഒരു പെയ്ഡ് ആയിട്ടൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ എടുത്ത്, ഒരു തെറാപ്പി എടുത്ത്, ഒരു കോച്ചിങ് എടുത്തിട്ട്, പേയ്മെന്റ് അടച്ചിട്ട്, ക്യാഷ് കൊടുത്തിട്ട്, ഒരു സർവീസ് എടുത്തിട്ട് ഹെൽപ്പ് തേടി കഴിഞ്ഞാൽ മേ ബി ഐ വിൽ സക്സീഡ്. സോ ഡു സംതിങ് ഡിഫറെന്റ്. വർക്ക്ഔട്ട് ആവാത്തതെന്ന് വെച്ചാൽ അതാണെന്ന് വെച്ചാൽ ഡൂയിങ് ദ സെയിം തിങ് ആൻഡ് എക്സ്പെക്ടിങ് എ ഡിഫറെന്റ് റിസൾട്ട് ഈസ് കോൾഡ് ഇൻസാനിറ്റി. വിഡിത്തം എന്ന് പറയുന്നത് എന്താണ്? ഒരേ കാര്യം ചെയ്യുക, ഡിഫറെന്റ് റിസൾട്ട് പ്രതീക്ഷിക്കുക. അപ്പൊ ഒരേ രൂപത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഇത്രയും കാലം പോയിരുന്നു, അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ റിസൾട്ട് ചിലപ്പോൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ പുതിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സോ തിങ്ക് ക്രിയേറ്റീവ്ലി, ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ച് എന്താണ് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്താൽ എനിക്ക് എന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ആലോചിക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതേപോലുള്ള ഈ വിഷയം ആ വിഷയങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കോഴ്സുകളോ അറിവുകളോ സമ്പാദിക്കാൻ ശ്രമിക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, എന്നിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വാട്ട് ഷുഡ് ഐ ഡു, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് മൈ സെൽഫ്, എനിക്ക് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പൊ ഇന്നലെ നമ്മൾ പ്രോബ്ലത്തെ കുറിച്ചും ചലഞ്ചിനെ കുറിച്ചും സംസാരിച്ചു അല്ലേ, അതിലെങ്ങനെ പ്ലാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ആ പ്ലാനാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റാർട്ട് സംതിങ് ന്യൂ. ഇന്നലത്തെ എക്സസൈസ് ആണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് സംതിങ് ന്യൂ എന്നുള്ളത്, ന്യൂ ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യും. ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അടുത്തൊരു 6 മാസത്തേക്കുള്ള സംഗതികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അടുത്തത് എന്താ വിഷയങ്ങൾ? എപ്പോഴും ഒരു, അപ്പൊ പറഞ്ഞു സ്റ്റാർട്ട്, സ്റ്റാർട്ട് പറഞ്ഞു, പുതിയത് ചെയ്യേണ്ടതുണ്ട്. സ്റ്റോപ്പ്, നിർത്തേണ്ടത് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? കണ്ടിന്യൂ ഡൂയിങ്, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു. അടുത്തത് എന്താ? ഇംപ്രൂവ്. കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്ന വെച്ചാൽ അത് അതേപോലെ തുടർന്നാൽ മതി. അടുത്തത് എന്താണ്? ഇംപ്രൂവ് ചെയ്യാം. ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടാവും ചില ഏരിയാസ്, അതായത് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പോരാ, ഇത് കുറച്ച് വീക്കാണ്,
അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ട ചില ഏരിയാസ് ഉണ്ട്. ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഏതാണ്? ഏതാ ഏതോ എന്തോ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 30% ചില കിട്ടിയിരുന്നത്, അതൊന്നുകൂടി ഒരു എന്താ വെച്ചാൽ പ്ലീസ് ഡോണ്ട് ഡു ദിസ്, ഡോണ്ട് ഡു ദിസ്, ദയവ് ചെയ്ത് സ്ക്രീൻ ഷെയറിംഗ് നടത്തരുത്. ശരത് ഇയാൾ ആരാണെങ്കിലും അയാളെ ദയവ് ചെയ്ത് ജസീല MV പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. ഓക്കെ ഓക്കെ, എന്തൊരു കഷ്ടമാണ് നന്നായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ ഇടയിൽ റൺ ഔട്ട് ആവുന്നത് അല്ലേ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ക്ലാസ് നല്ല രീതിയിൽ പോകുമ്പോൾ കാണാം ഒരാൾ വൈറ്റ് ബോർഡ് എടുത്തിട്ട് ദേഹം കിടക്കും, അറിയാതെ സംഭവിക്കുന്നതായിരിക്കും. ഇറ്റ്സ് ഓക്കെ, ഐ ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പൊ പറഞ്ഞു വന്നത് എന്താ, ലെറ്റ്സ് കം ബാക്ക്. പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇംപ്രൂവ് ചെയ്യേണ്ട ചില ഏരിയാസ് ഉണ്ട്, നിങ്ങൾ ഏത് ഏരിയയിലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കും. ഇതേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ബിസിനസ്സിന് അപ്ലിക്കബിൾ ആണ്, ബിസിനസ് ഗോളുകൾക്ക് അപ്ലിക്കബിൾ ആണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? അപ്പോ മറക്കാതെ എന്താ വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സസൈസ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക. നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്ത് റെഡി ആയിട്ട് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം. ഓക്കെ, ഈ രൂപത്തിലുള്ള ഷിഫ്റ്റ് നിങ്ങൾക്ക് സംഭവിക്കട്ടെ. സ്റ്റാർട്ട് എഴുതി വെച്ചോ, സ്റ്റോപ്പ്, സ്റ്റാർട്ട് സംതിങ് ന്യൂ, പുതുതായിട്ട് എന്താണോ ചെയ്യേണ്ടത് നോക്കുക. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, വാട്ട് ഈസ് നോട്ട് വർക്കിംഗ്, എന്താണ് വർക്ക് ചെയ്യാത്തത്, എന്താണ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. ദെൻ കീപ്പ് വാട്ട് ഈസ് വർക്കിംഗ്, എന്താണോ വർക്ക് ചെയ്തത് അത് കണ്ടിന്യൂ ചെയ്യുക. മൂന്ന്, ഇംപ്രൂവ് വാട്ട് നീഡ്സ് ടു ബി ഇംപ്രൂവ്ഡ്, ഇംപ്രൂവ് ചെയ്യേണ്ട ചില ഏരിയാസിലാണ് ഇംപ്രൂവ്. ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് ഇനിയുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇതിലേക്ക് തന്നെ നിങ്ങളുടെ സോട്ട് അനാലിസിസ് നടത്തുക. നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്കിപ്പോ എന്തൊക്കെ ഇന്നലത്തെ എക്സസൈസ്, നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെ ഉണ്ട്, നിങ്ങളുടെ ചലഞ്ചസ് എന്തൊക്കെയാണ്. അത് ഇന്നലത്തെ സെഷൻ കേൾക്കാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കേൾക്കുക, എന്നിട്ട് എന്ത് വെച്ചാൽ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നാളെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യാൻ. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് അൺഫിനിഷ്ഡ്, എന്താണ് അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്നത്, അത് ഫിനിഷ് ചെയ്യണം. യു ഹാവ് ടു ഫിനിഷ് വാട്ട് യു ഹാവ് സ്റ്റാർട്ടഡ്, യു ഹാവ് ടു ഫിനിഷ് വാട്ട് യു ഹാവ് സ്റ്റാർട്ടഡ്. നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്ത്, സോറി, യു ഹാവ് ടു ഫിനിഷ് വാട്ട് യു ഹാവ് സ്റ്റാർട്ടഡ്. നിങ്ങൾ തുടങ്ങി വെച്ച കുറേ കാര്യങ്ങൾ ഉണ്ടാവും പകുതിയായിട്ട് നിൽക്കുന്നത്. സോ ഗോ ബാക്ക്, ആ പഴയ ലിസ്റ്റിലേക്ക് പോകും. നിങ്ങൾ എന്തൊക്കെയാണ് തുറന്നു വെച്ചിരിക്കുന്നത്, തുടങ്ങി വെച്ചത് എന്താണ്, പൂർത്തിയാക്കാതെ വഴിയിലിട്ട് വെച്ചിട്ടുള്ളത്, തുടങ്ങി വെച്ചു, ആ പുസ്തകം വായിക്കാൻ വിചാരിച്ചു എന്നിട്ട് തുടങ്ങി വെച്ചു, ഈ കാര്യം ചെയ്യാൻ തീരുമാനിച്ചു തുടങ്ങി വെച്ചു, പകുതിക്ക് ഇട്ടേച്ചു വെച്ച് പോയിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ്, അത് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യണം, ഫിനിഷ് ചെയ്യണം. ഫിനിഷ് വാട്ട് യു ഹാവ് സ്റ്റാർട്ട്, ഗോ ബാക്ക് ആൻഡ് ഫിനിഷ്. അത് ഫിനിഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും ഉള്ളിൽ എന്താണ്, നിങ്ങൾക്കറിയാം നല്ലതാണ് ഫിനിഷ്, എന്തെങ്കിലും ഒരു തീരുമാനം അതിനുണ്ടാക്കണം. ഒന്നുകിൽ നിങ്ങൾ അത് ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട, എന്താണെങ്കിലും ശരി, ഗോ ബാക്ക് ആൻഡ് ഫിനിഷ്. ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഉണ്ടാവും, സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഫിനിഷ് ചെയ്യാതെ നിൽക്കുന്ന എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഗോ ബാക്ക് ആൻഡ് ഫിനിഷ്. അപ്പൊ അത് നിങ്ങൾക്കൊരു ഫിനിഷിംഗ് ഫീലിംഗ് തരും. അത് നിങ്ങൾ വായിച്ചൊരു പുസ്തകമായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്നൊരു തീരുമാനമെടുത്തതായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രശ്നമായിട്ടുണ്ടാവും, ബന്ധങ്ങളിൽ, സൗഹൃദ ബന്ധം, നിങ്ങൾ സംസാരിച്ച് വഷളായി പോയിട്ട് അവിടെ കിടക്കുന്നുണ്ട്, അത് ഹെൽത്തി ആയിട്ട് അത് ഓപ്പണായി കിടക്കുകയാണ്, അത് അത് ക്ലിയർ ചെയ്തിട്ടില്ല. സോ ഗോ ബാക്ക് ആൻഡ് ക്ലിയർ, സോ ദാറ്റ് യു ക്യാൻ ലൈക്ക് യു നോ, അടുത്തൊരു വർഷം, അടുത്ത വർഷം ആകുമ്പോഴേക്കും, ഇനിയിവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ, അടുത്തൊരു വർഷത്തിനുള്ളിൽ സംഗതികളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യാം, പുതിയൊരു തുടക്കം ഉണ്ടാക്കാം. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ലെഫ്റ്റ്, എന്താണ് ക്ലോസ് ചെയ്യാതെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന, ബാക്കിയായിട്ട് കിടക്കുന്ന, തീരുമാനമാക്കാതെ കിടക്കുന്ന ചില സംഗതികൾ ഉണ്ടാവും, ചില പ്രശ്നങ്ങൾ. ഗോ ബാക്ക് ആൻഡ് ഫിനിഷ് ഇറ്റ്. നിങ്ങളുടെ ടാക്സ് അടക്കാത്ത പ്രശ്നമായിരിക്കാം, നിങ്ങളുടെ അക്കൗണ്ട്സ് ക്ലിയർ ചെയ്യാത്ത പ്രശ്നമായിരിക്കാം, നിങ്ങളുടെ ഡോക്യുമെന്റ്സുകൾ ക്ലിയർ ചെയ്യാത്ത പ്രശ്നമായിരിക്കാം, ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാത്ത പ്രശ്നമായിരിക്കാം, എടുക്കണം എടുക്കണം എന്ന് ആഗ്രഹിച്ചതിന് വേണ്ടിയിട്ട് അന്വേഷിച്ചു അത് പകുതിയിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ പകുതിയിൽ കിടക്കുന്ന പണികൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം പോയിട്ട് ഫിനിഷ് ചെയ്യണം. അങ്ങനെ എന്തൊക്കെയാ ഉള്ളത് പെൻഡിങ്ങിലുള്ളത്, ഒന്ന് കമന്റ് ചെയ്തേ, പെൻഡിങ്ങിൽ എന്തൊക്കെയാ ഉള്ളത്?
ഗോ ബാക്ക് ആൻഡ് ലുക്ക് വാട്ട് ഈസ് ലെഫ്റ്റ്. ആ കോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാവും, അത് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. ആ കോഴ്സ് സ്റ്റാർട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, അത് പഠിച്ചിട്ടില്ല. മീറ്റപ്പിൽ ബിസിനസ് ക്ലാസ് ഉണ്ടാകുമോ? മീറ്റപ്പിൽ എല്ലാം ഉണ്ടാവും. മീറ്റപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. കം, നമ്മുടെ എല്ലാ ക്ലാസ്സിലും എല്ലാം വരുന്നുണ്ടല്ലോ. സോ മീറ്റപ്പിലും എന്ന് വെച്ചാൽ ബിസിനസ് മാൻമാർക്ക് വേണ്ട ഹീലിംഗ് ഉണ്ടാവും. പ്രധാനമായിട്ടും ഒരു ഹീലിംഗ് ഓറിയന്റഡ് ആണ് നമ്മുടെ മീറ്റപ്പ്. ലൈക്ക് അവയർനെസ് കൊടുക്കുക, അതിൽ ബിസിനസ് മാൻമാർക്കുള്ള സംഗതികളും ഒക്കെ പലതും. പിന്നെ നിങ്ങൾക്ക് പല ക്വസ്റ്റൻസ് ഉണ്ടാവും, യു ക്യാൻ കം ആൻഡ് ഡയറക്ട്ലി ആസ്ക് ടു മീ. ചോദിക്കാം, കാണാം, മീറ്റ് ചെയ്യാം, സംസാരിക്കാം. ഓക്കെ, സോ ഇപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? ഫൈനലായിട്ട് പറഞ്ഞത് എന്താ? വാട്ട് ഈസ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ബാക്കിയായിട്ട് കിടക്കുന്നത് എന്താവുള്ളത്? അപ്പൊ അതെന്ത് ചെയ്യണം? നിങ്ങൾ ക്ലിയർ ചെയ്യണം. റെഡിയാണോ? ക്യാൻ യു ഡു ദാറ്റ്? യെസ് യു ക്യാൻ ഡു ദാറ്റ്. യെസ് യു ക്യാൻ ഡു ദാറ്റ്. യു ഷുഡ് ബി ഡൂയിങ് ദാറ്റ്. അപ്പോ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഒരു ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെയാണ് അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്നത്? ഏതോ കോഴ്സ് ഇല്ലേ കംപ്ലീറ്റ് ചെയ്യാതെ നിൽക്കുന്നത്? ആ പർച്ചേസ് ചെയ്ത കോഴ്സ് ചിലപ്പോൾ ഷാഫിംഗ് സ്പേസ് നിന്ന് പർച്ചേസ് ചെയ്തായിരിക്കാം. മനസ്സിലാവണ്ടോ? അൺകംപ്ലീറ്റഡ് ആ അല്ലെ, അൺകംപ്ലീറ്റഡ് കോഴ്സുകളുണ്ട് നമ്മുടെ കയ്യിൽ, വെരി ഗുഡ്, കുറേ ഉണ്ട്. സാധിക്കാലും ഗോ ബാക്ക് ആൻഡ് ഫിനിഷ് വൺ ബൈ വൺ. അപ്പൊ ലിസ്റ്റ് ഔട്ട്. സോ ദിസ് ഇസ് എ റിമൈൻഡർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റിമൈൻഡറാണ്. ആസ് എ കോച്ച് വന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു റിവ്യൂ ചെയ്യാണ്. എന്തൊക്കെയാണ് പെൻഡിങ്ങിലുള്ളത്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളായിട്ടുള്ളത്? ഓക്കെ, ഇറ്റ്സ് എ റിമൈൻഡർ. 6 മന്ത്സ് ആയി, എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങി വെച്ച് കുറേ എണ്ണം ഉണ്ട്, ഈ വർഷമുണ്ട്, അതിൻ്റെ മുമ്പത്തെ വർഷമുണ്ട്, പലതും തുടങ്ങി വെച്ച് പലതും ഉണ്ട്. അപ്പൊ കോഴ്സുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വെച്ചാൽ ഫിനിഷ് ചെയ്യണം. പോയി മനസ്സിലായോ? ഗോ ബാക്ക് ആൻഡ് ഫിനിഷ് ഇറ്റ്. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് ഫിനിഷ് ചെയ്യാൻ നടക്കില്ല, എന്നാലും ഒരു പ്ലാൻ ഉണ്ടാക്കും. ഞാൻ പതിയെ പതിയെ ഫിനിഷ് ചെയ്യും. കാരണം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പ്രോഗ്രാമിംഗ് സംഭവിക്കും. രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഒരു കുറ്റബോധം, ഞാൻ ഫിനിഷ് ചെയ്യാത്ത ആളാണ് എന്നുള്ളൊരു ഇമേജ് ഡെവലപ്പ് ചെയ്തു തുടങ്ങും. സെൽഫ് ഇമേജ് മാറും. ഐ എം നോട്ട് എ ഫിനിഷർ എന്നൊരു സെൽഫ് ഇമേജ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങളെ, അത് നിങ്ങൾക്കൊരു ഹാബിറ്റായി പാറ്റേണായി മാറും. അപ്പോൾ ആ പാറ്റേൺ സൈക്കിൾ ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഫിനിഷ് ചെയ്താലേ പറ്റൂ. അല്ലെങ്കിൽ വേണ്ടാന്ന് തന്നെ തീരുമാനിക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫിനിഷ്. പക്ഷേ അതിൽ തന്നെ വേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉണ്ട്, നിങ്ങൾക്കറിയാം. സോ ഗോ ബാക്ക് ആൻഡ് ഫിനിഷ്, ബി എ ഫിനിഷർ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, ഒരുപാട് സംഗതികൾ ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലും ഉള്ളത് വൃത്തിക്ക് വൃത്തിയാക്കി പൂർത്തിയാക്കി ചെയ്യുന്നതാണ്, അതൊരു കഴിവാണ്. അതല്ലെങ്കിൽ അതൊരു ഉത്തരവാദിത്വം, അതൊരു ട്രോമ റെസ്പോൺസ് ആണ്. സാധിക്കാലെങ്കിൽ മനസ്സിലാക്കുക, അതൊരു ട്രോമ റെസ്പോൺസ്. ഫിനിഷ് ചെയ്യാത്ത സ്വഭാവങ്ങളൊക്കെ ട്രോമ റെസ്പോൺസ് ആണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അതൊന്ന് പ്രയാസമാകുമ്പോൾ ഒളിച്ചോടുക. റണ്ണിങ് എവേ ഇൻസ്റ്റിങ്ക്ട്, അവോയ്ഡൻസ് എന്ന് പറയും. ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, ട്രോമകളിൽ നിന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രശ്നം, അതൊരു പാറ്റേൺ ആയി മാറിയിട്ടുണ്ട്. ഇരുന്ന് ഹീല് ചെയ്യണം. ദാറ്റ് ഈസ് എ റൂട്ട് കോസ്. അത് പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ദാറ്റ് ഷുഡ് ബി ഹീൽഡ്. ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കി വരാൻ പറ്റും. ഇനി അടുത്തത് നിങ്ങൾ എന്ത് വെച്ചാൽ തുടങ്ങി വെക്കും, കംപ്ലീറ്റ് ആക്കില്ല. അഷ്ണം പറയിടാവണ്ട, ഇനി നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഇറ്റ്സ് ഓക്കെ എന്ന് പറ ഇറ്റ്സ് ഓക്കെ. സാധിക്കാലെങ്കിൽ ഒരുപാട് ഉണ്ടെന്നല്ല പറയാം, അതിൻ്റെ ഉള്ളിൽ അത്രയും ഭാരമുണ്ട്, അതുകൊണ്ടാണ് ഒരുപാട് ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. ഉള്ളിൽ അത്രയും വിഷമമുണ്ട് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. വൺ ബൈ വൺ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യും. ഒന്ന് പറഞ്ഞ് കൈ നനച്ചത് വെച്ചിട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. വൺ ബൈ വൺ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഐ ലവ് മൈ സെൽഫ്, ഐ അക്സെപ്റ്റ് മൈ സെൽഫ്, ഐ ഫോർഗീവ് മൈ സെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവിൻലി, സിൻസിയർലി, ഡീപ്ലി. ഇറ്റ്സ് ഓക്കെ, ഐ ഫോർഗീവ് മൈ സെൽഫ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ, ഐ ആം സേഫ്. ഐ ക്യാൻ ഡു ദാറ്റ് ആൻഡ് ഐ വിൽ ഡു ദാറ്റ്. ഐ വിൽ ബി ഫൈൻ. പതിയെ ഹീല് ചെയ്ത് ഹീല് ചെയ്ത് ഹീല് ചെയ്ത് ഹീല് ചെയ്ത് ഹീല് ചെയ്ത് ഹീല് ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. എത്ര സമയമെടുത്താലും വേണ്ടിയില്ല, തിരിച്ച് കയറി വരണം, തിരിച്ച് പിടിക്കണം. പിടിക്കാൻ പറ്റും. യെസ് വി ക്യാൻ ഡു ദാറ്റ്. രാവിലെ എണീക്കുക, ഹീലിംഗ് ചെയ്യണം.
ഇറ്റ്സ് ഓക്കെ, ഹീലിംഗ് ചെയ്യാൻ പ്രയാസമുണ്ട്. എന്നാലും പതുക്കെ 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 ചെയ്തു വരും. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ബൈ യുവർ സെൽഫ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, സ്വയം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഗെറ്റ് എ ഹെൽപ്പ്, ഒരാളുടെ ഹെൽപ്പ് ചോദിക്കുക. അതിനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ തെറാപ്പി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇഫ് യു നീഡ് യു ക്യാൻ ആസ്ക് ഹെൽപ്പ് ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് തരാൻ തയ്യാറാണ്. മീറ്റപ്പിലേക്ക് എന്തായാലും വരും കേട്ടോ, അതിലേക്ക് വന്നാൽ തന്നെ ഒരുപാട് എനർജി കിട്ടും. അവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ കിട്ടും. അവിടെ വന്നാൽ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആവും. അവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ആവും. അവിടെ വന്നാൽ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് ഹീലിംഗ് നടക്കും. അവിടെ വന്നാൽ തന്നെ നിങ്ങളുടെ മനസ്സ് അനുകൂലമായി മാറും. ഇപ്പൊ പറഞ്ഞാൽ കേൾക്കാത്ത മനസ്സ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മനസ്സായിട്ട് മാറും. ബിക്കോസ് അവിടെ വരുമ്പോൾ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവും. നിങ്ങൾ അവിടെ വരുമ്പോൾ ലൈക്ക് യുനോ ക്രൗഡ് സൈക്കോളജി, അല്ലെങ്കിൽ എന്താ പറയുക, മാസ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അപ്പോ നിങ്ങൾ എന്താ വെച്ചാല് വരിക, എന്നിട്ട് എന്ത് ചെയ്യണം, അപ്പം 7-ാം തീയതി ഒരിക്കലും മറക്കരുത്. ആ പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഉണ്ട്, എഴുതിയെടുത്തു 8086. അതിലേക്ക് ഗൂഗിൾ പേ ചെയ്യാം, 8086 880775. ഈ നമ്പറിലേക്ക്, 8086 880775 ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിൾ പേ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അതേ നമ്പറിലേക്ക് അയച്ചാൽ മതി. രജിസ്റ്റർ ചെയ്യാം, 1100 രൂപയേ ഉള്ളൂ പ്രോഗ്രാമിന്. വരിക, എന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് എല്ലാം ഹീൽ ചെയ്ത് നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ഇയർ നല്ല രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇനി ഇവിടെ നിന്ന് സോറി ഈ ഒരു ഇയർ നല്ല രീതിയിലേക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്ന് കമൻ്റ് ചെയ്തേ. എന്തൊക്കെ ചെയ്യേണ്ടത് ഒന്ന് കമൻ്റ് ചെയ്തേ, ഒന്ന് കമൻ്റ് ചെയ്തേ. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞു, എന്താ നമ്മളത്തെ ഇന്നത്തെ ഡിസ്റ്റൻസ് എന്താണ്, ഇന്നത്തെ ഡിസിഷൻസ് എന്താണ്, ഒന്ന് കമന്റ് ചെയ്യാവോ, ഒന്ന് കമന്റ് ചെയ്യൂ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹലോ, പ്ലീസ് കമന്റ് ഓൺ. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, കീപ്പ്, ഷാഹിബ പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. അത് മാത്രമാണോ? അത് മാത്രം പോരാ, ഒന്നുകൂടെ ഉണ്ട്. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, കീപ്പ്, വേറെ ഒന്നുകൂടെ ഉണ്ട്, നാലാമത്തെ സംഗതികൾ. ഏതാണത്? ഒന്ന് ആലോചിച്ച് നോക്കി. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, കീപ്പ്, വേറെ ഇംപ്രൂവ്. വെരി ഗുഡ്. ഇംപ്രൂവ് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യേണ്ടത്. വേറെ എന്താ പറഞ്ഞിട്ടുള്ളത്? അടുത്ത ഡിസിഷൻ എന്താ പറഞ്ഞത്? ഇംപ്രൂവ് അല്ലാതെ പിന്നെ വേറെ ഡിസിഷൻസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടാസ്ക്, വെരി ഗുഡ്. സുബൈന പറഞ്ഞു, ഫിനിഷ് ചെയ്യണം. അൺഫിനിഷ്ഡ് ആയിട്ടുള്ള സംഗതികൾ ഫിനിഷ് ചെയ്യണം. ഗോ ബാക്ക് ആൻഡ് ഫിനിഷ് ഇറ്റ്, ബി എ ഫിനിഷർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഗോ ബാക്ക് ആൻഡ് ഫിനിഷ്, ഫിനിഷ് ചെയ്യണം. അതെന്തായിരിക്കാം? ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചില വഴക്കുകൾ ഉണ്ടായതായിരിക്കാം, ചില പിണക്കങ്ങൾ ഉണ്ടായതായിരിക്കാം. അതൊക്കെ ക്ലിയർ ആക്കണം. ബാഗേജ് ഉണ്ടാവരുത്. അതാണ് ബാഗേജ്. അപ്പൊ ഇനി അടുത്തൊരു ഈ വർഷത്തിലേക്ക് ഒരു 6 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഫോർഗിവ്നെസ് നിങ്ങൾ റിമൂവ് ചെയ്യണം. അതാണ് റിമൂവ് ദ ബാഗേജ്. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ, റിമൂവ് ദ ബാഗേജ്. ഫോർഗിവ്നെസ് ആർക്കൊക്കെ കൊടുക്കാനാണ്? ഈ ഒരു 6 മാസത്തിനിടയ്ക്ക് ആരോടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആരോടൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ആരുടെക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി, ബന്ധങ്ങൾ വഷളായിട്ടുണ്ട്, അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ പെയിന് തന്നിട്ടുണ്ട്, അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കും. ഫോർഗീവ് ചെയ്യണം. അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലേക്ക് പോകണം. കൻ യു ഡു ദാറ്റ്? അപ്പൊ ആ ഒരു ഫോർഗീവ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ അവര് നല്ല രീതിയിലേക്ക് എന്ന് വെച്ചാൽ ആ ഒരു ബാഗേജ്, നമ്മളുടെ ഒരു ഭാരം ഉണ്ടാവരുത്. മറ്റുള്ളവർ നമ്മൾക്ക് നമ്മൾ നമ്മളൊരു നമ്മൾ പൊട്ടിക്കപ്പെടേണ്ട ലിമിറ്റിംഗ് ബിലീഫുകൾ എന്താണ്, അത് ചോദിക്കണം. എന്തെല്ലാം ലിമിറ്റിംഗ് ബിലീഫുകൾ ഞാൻ പൊട്ടിക്കേണ്ടതും, ഫോർഗിവ്നെസ് കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണ് അത് എഴുതി വയ്ക്കുക. എന്നിട്ട് ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പൊട്ടിക്കേണ്ട ലിമിറ്റിംഗ് ബിലീഫുകൾ എന്തൊക്കെയാണ് അത് ചോദിക്കുക. എന്ത് ലിമിറ്റിംഗ് ബിലീഫാണ് എന്നെ അടുത്ത ഒരു ഈ പറഞ്ഞ ഇനി ബാക്കിയുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ചിലപ്പോൾ തടസ്സപ്പെടുന്ന കാര്യം എന്തായിരിക്കും? ഏത് ട്രോമയാണ്, അല്ലെങ്കിൽ ഏത് ട്രോമയാണ് എനിക്ക് ഇനി ഹീൽ ചെയ്യേണ്ടത്? ഏത് പ്രശ്നമാണ് ഞാൻ അനുഭവിക്കുന്ന ഒരു ഉള്ളിലുള്ള വിഷമമുണ്ടോ, ക്യാരി ചെയ്യുന്ന ഒരു വിഷമമുണ്ട് ഉള്ളിൽ, ഇങ്ങനെ എന്തോ ഒരു വിഷമമുണ്ടോ, ഞാൻ പോരാന്നുള്ള വിഷമോ,
കാര്യങ്ങളൊന്ന് റെഡിയാവുന്നേ ഉള്ളൂ, ഒന്നും റെഡി ആയിട്ടില്ല എന്നുള്ള എന്തെങ്കിലും വിഷമം, സാമ്പത്തിക പ്രശ്നമുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ആ ഫീലിങ്സ് എടുത്തിട്ട് ഹീൽ ചെയ്യണം. അപ്പൊ എന്താണ് ഞാൻ ഹീൽ ചെയ്യേണ്ടത്, ഏത് ലിമിറ്റിംഗ് ബിലീഫാണ് ഞാൻ ബ്രേക്ക് ചെയ്യേണ്ടത്, അതേപോലെ ആർക്കാണ് ഞാൻ ഫൊർഗീവ്നെസ് കൊടുക്കേണ്ടത്. എനിക്ക് ദേഷ്യമുണ്ട് നമ്മുടെ അല്ലേ ഇക്ബാൽക്ക്, ദേഷ്യമുണ്ട്. അപ്പൊ ദേഷ്യത്തിനൊരു കാരണമുണ്ടോ, എവിടുന്നാണ് ദേഷ്യം വരുന്നത്? ദേഷ്യം വരുന്നത് നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡ്, അതായത് നമ്മളുടെ ഉള്ളില് നമുക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഫ്രസ്ട്രേറ്റഡ്, നമുക്ക് അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തപ്പെട്ടു, ഒറ്റപ്പെടുത്തപ്പെട്ടു, നമ്മൾ പരിഹസിക്കപ്പെടും. നന്നായിട്ട് പരിഹസിക്കപ്പെടുകയോ കുറ്റപ്പെടുത്തപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ, ചെയ്യാത്ത തെറ്റിനൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾക്ക് തന്നെ ഭയങ്കരമായിട്ട് പരിഹസിക്കപ്പെടുക, നന്നായിട്ട് ശിക്ഷ കിട്ടുക, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ആങ്കർ വല്ലാണ്ട് വരും. റൂട്ട് കോസിന്റെ കാരണം ദേഷ്യത്തിന്റെ ഒരേ വലിയ ആങ്കറിന് ഒരു ഒരു കാരണം അതാണ്. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഹീൽ ചെയ്യേണ്ടി വരും. ആങ്കർ ദേഷ്യം ഒരു പ്രശ്നമാണ്, ഹീൽ ചെയ്യണം. ഇവാൾക്ക് എന്തായാലും വരണം കേട്ടോ, പ്രോഗ്രാമിന് വരണം. ഒരേ ടൈമിൽ കുറെ കാര്യങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരേ ടൈമിൽ കുറെ കാര്യങ്ങൾക്ക് ഹീൽ ചെയ്യണ്ട, ഓരോന്നോരോന്ന് എടുത്ത് ഹീൽ ചെയ്താൽ, ഓരോന്നോരോന്ന് എടുത്തിട്ട് പതുക്കെ പതുക്കെ ഹീൽ ചെയ്ത് വരണം. ഒരു ട്രോമ ഹീൽ ചെയ്യാൻ ചില കേസിൽ ഒരു മിനിറ്റ് മതി, ചില കേസ് ചിലപ്പോൾ ഒരു 10-20 മിനിറ്റോ 40 മിനിറ്റോ ഒക്കെ വേണ്ടി. പക്ഷെ പലപ്പോഴും എന്ന് വെച്ചാൽ ഹീലിംഗ് വളരെ സിമ്പിളാണ്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. ട്രോമ ഹീലിംഗിലൂടെയാണ് നമുക്ക് അതെന്ന് വെച്ചാൽ പോസിബിൾ ആക്കി എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ മറക്കരുത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. 7-ാം തീയതി നമ്മുടെ പ്രോഗ്രാമിൽ വെച്ച് കാണണം, ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. സോ പ്ലീസ് കം ആൻഡ് ജോയിൻ. ആ ഒരു ജേണിയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കാം, മറക്കാതെ അതിലേക്ക് വരണം, പങ്കെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ നമ്പർ ശരത്, ആ നമ്പർ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഒന്ന് ഗ്രൂപ്പിൽ ഇടണം, ഇവിടെ നിന്ന് ഇടണേ കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, പേയ്മെന്റ് അയക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജ് എന്ന് വെച്ചാൽ ഒന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ ഇടണം കേട്ടോ, ചാറ്റിൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇടണം. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. ദിസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. വിൽ ബി ഹീലിംഗ് യു, വിൽ ബി ട്രാൻസ്ഫോമിംഗ് യു, ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എൻ അമേസിംഗ് ഇവന്റ്. ഓക്കെ, ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. വി നീഡ് ടു ഗെറ്റ് ഔട്ട് ഫ്രം അവർ ട്രോമാസ്, നമ്മുടെ ട്രോമയിൽ നമുക്ക് എന്തെങ്കിലും പുറത്ത് കിടക്കും, അതിന് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ബിസിനസ്സുകൾ നമുക്ക് നല്ല രീതിയിലേക്ക് വളർത്തി കൊണ്ടുവരണം, നമ്മളുടെ ലൈഫിൽ വല്ലാത്തൊരു ഹോപ്പും പ്രതീക്ഷയും ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവരോട് പറയാം, ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, അവരോട് പറയാ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷനിൽ നിന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇനി പ്രോഗ്രസ് ചെക്കിംഗ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫിനിഷ് ചെയ്യാത്ത ടാസ്കുകൾ ഫിനിഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ചെയ്ത് അതേപോലെ കണ്ടിന്യൂ ചെയ്യേണ്ടത് കണ്ടിന്യൂ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കി എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസുകൾ നിങ്ങൾക്ക് തരികയാണ്, ആ ഓരോ ടൂളുകളും ഓരോ മെത്തേഡുകളും 1% ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടോ? ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ, യൂസ്ഫുൾ ആണോ? ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് കമന്റ് ചെയ്ത്, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് എന്താണ്, സ്റ്റാർട്ട് ആണോ, സ്റ്റോപ്പ് ആണോ, ഡു ആണോ, ഇമ്പ്രൂവ്മെന്റ് ആണോ, അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യണം എന്നുള്ളതാണോ, വാട്ട് ഈസ് ഇറ്റ്? നിങ്ങൾ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത സാധനം ഏതാണ് അതെന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ആണ് ഷാജഹാൻ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. റഫീന പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. ഷായിബ മനസ്സിലാക്കുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. വെരി ഗുഡ്, എന്തോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അൺഫിനിഷ്ഡ് ടാസ്ക്. നീതു സച്ചിൻ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, വേറെ അൺഫിനിഷ്ഡ് ടാസ്കുകൾ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. വേറെന്താണ്? സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നു ശ്യാമള ശിവദാസ്, താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. വേറെ അൺഫിനിഷ്ഡ് ടാസ്കുകൾ വേറെന്താണ്? ഗോ ബാക്ക് ടു ഫിനിഷ് ടു വർക്ക് ജെറി ജാറു സാർ. ഓക്കെ, വെരി ഗുഡ്, പുതിയൊരു ഇൻസൈറ്റ് കിട്ടി.
ഓരോ ദിവസം ഓരോന്ന് കിട്ടുന്നുണ്ട് അല്ലേ ജെറി സാറ്? ഓക്കെ നെക്സ്റ്റ് ഫാത്തിമ ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഫാത്തിമ പറയുന്നത് ഇംപ്രൂവ് ചെയ്യേണ്ടത്, സുരേഷ് സാർ പറയുന്നത് ഫിനിഷ് ചെയ്യേണ്ടത്, സീന പറയുന്നത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വെരി ഗുഡ്. ഓക്കെ വാഹിദ പറയുന്നു റീപ്രോഗ്രാം ചെയ്യേണ്ടത്. ഓക്കെ വെരി ഗുഡ്. ശ്യാമള മാം പറയുന്നു ഓക്കെ വർക്കിംഗ്, ഓക്കെ എന്താണോ വർക്ക് ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യേണ്ടത്. വെരി ഗുഡ്. അൺകംപ്ലീറ്റഡ് കോഴ്സുകളുണ്ട് ജസീല എം വി, അത് പൂർത്തിയാക്കേണ്ടത്. സോ ഐ ഗേവ് യു എ റിമൈൻഡർ, എ പ്രോഗ്രസ് ചെക്ക്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിരുന്നത്. ആസ് എ കോച്ച് ഐ എം ഡൂയിങ് ഇറ്റ്, ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഈസ് ഇൻ യുവർ ഹാൻഡ്, നിങ്ങളുടെ കൈകളിലാണ്, നിങ്ങൾ ചെയ്യുക. ഷു ഓൾ ദ വെരി ബെസ്റ്റ്. ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി ബട്ട് യു ക്യാൻ ഡു ഇറ്റ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. എടാ പ്രയാസമായിരിക്കും പക്ഷെ ബിലീവ് ഇൻ യുവർ, യു ക്യാൻ ഡു ഇറ്റ്. സോ ഡിസിഷൻസ് എടുക്കുക, ഞാൻ ചെയ്യും, ഇമ്പ്രൂവ് ചെയ്ത് ഞാൻ വരും, കറക്റ്റ് ചെയ്തിട്ട് ഞാൻ വരും. ഫൈനൽ ഒരു മെസ്സേജ് കൂടെ പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളുടെ ഹെൽത്ത് ഈ വർഷം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടോ. എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം, യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് വീട്ടിലിരുന്ന് ചെയ്യാം, വട്ട് എവർ ഇറ്റ് ഇസ്, സ്റ്റാർട്ട് സംതിങ്, മൂവ് യുവർ ബോഡി, ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാം. ഓക്കെ ഹെൽത്ത് മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, ബെറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക, ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, എന്തെങ്കിലും ദുശ്ശീലങ്ങൾ ഹെൽത്തിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ സ്റ്റാർട്ട് ഡൂയിങ്, ഗ്രോ ഫർദർ. താങ്ക് യു സോ മച്ച്, ഹാവ് എ ഗ്രേറ്റ്.